നമസ്കാരം മലയാളം ഫിലിം നഗർ വ്യൂവേഴ്സ്. ഇന്നേക്ക് നമ്മൾ ഏത് സിനിമയുടെ റിവ്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ ഗാനഗന്ധർവൻ. പഞ്ചവർണ തത്ത എന്ന സിനിമയ്ക്ക് ശേഷം രമേശ് പിഷാരടി അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗാനഗന്ധർവൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മമ്മൂട്ടിയാണ് അതിൽ അഭിനയിക്കുന്നത്. ശരി, ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ സിനിമയായ പഞ്ചവർണ തത്തയ്ക്ക് ശേഷം കുറെ കോമഡിയും നർമ്മവും ചേർത്ത് വളരെ നല്ലൊരു സിനിമയായിരുന്നു പഞ്ചവർണതത്ത. അതിനുശേഷം അടുത്ത സിനിമ നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായ മമ്മൂട്ടിയെ വെച്ചെടുത്തതിൽ നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും, എന്തായിരിക്കും രമേശ് പിഷാരടി കൂടെ മമ്മൂട്ടി അഭിനയിക്കുന്നത്. അത് വ്യക്തമായി നമുക്ക് ഈ സിനിമയിലൂടെ മമ്മൂട്ടിയെ എങ്ങനെ ഉപയോഗിക്കാം ആ സിനിമയിൽ എന്ന് നമുക്ക് പിഷാരടി കാണിച്ചു തന്നിരിക്കുകയാണ്. ഗാനഗന്ധർവൻ, അതിൽ മൂന്ന് പുതുമുഖ നടിമാരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറെ നടന്മാരും ഉണ്ട് ഈ സിനിമയിൽ. മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബഡായി ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന കുറെ നമുക്കറിയാവുന്ന രമേശ് പിഷാരടി, ആര്യ, മുകേഷ്, ധർമ്മജൻ എല്ലാവരും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു നല്ലൊരു ഇതാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് അദ്ദേഹം ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഗാനഗന്ധർവൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതോ സംഗീതമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നാൽ സിനിമയുടെ കഥ എന്തെന്ന് വെച്ചാൽ, ഒരു ഉല്ലാസ് എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പിൽ ഒരു ഗായകൻ, ആ ഗായകന്റെ ജീവിതത്തിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് അദ്ദേഹത്തിന് പറ്റുന്ന കുറച്ച് അമളികളും അദ്ദേഹത്തിനെ ആൾക്കാർ ഒരു കേസിൽ കുടുക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയാനുള്ളത്. നമുക്കറിയാം രമേശ് പിഷാരടി ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് സ്റ്റേജ് പെർഫോമർ എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. അത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഗാനമേള ട്രൂപ്പിൽ ഒരു ഗായകൻ അദ്ദേഹത്തിന് എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ പറ്റാം, അതായത് ഇപ്പോൾ അദ്ദേഹത്തെ കുറെ പേര് വേണമെങ്കിൽ കളിയാക്കാം, ലൈക്ക് നിങ്ങൾ സിനിമയിലൊന്നും പാടുന്നില്ലല്ലോ, അങ്ങനെ നമുക്ക് കേൾക്കാം. അതുപോലെ ഉല്ലാസ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, സാൻഡ്ര എന്ന ഒരു പെൺകുട്ടി, ഗാനമേള ഗായകൻ ഉല്ലാസായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛൻ ഒരു പെൺകുട്ടി ഇവർ രണ്ടുപേരും അദ്ദേഹത്തെ പറ്റിച്ച് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ കഥയുടെ ഫസ്റ്റ് ഹാഫ്. ഈ ചിത്രത്തിൽ എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ സിനിമയിലെ കുറേ പാട്ടുകൾ, കുറേ മ്യൂസിക്കുകൾ ഈ സിനിമയിൽ എവിടേക്കോ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ലൊരു മൂവിയിലൊരു നല്ലൊരു പ്ലസ് ആണ്. പിന്നീട് എടുത്തു പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സംഗീതം നല്ല ദീപക് ദേവിൻ്റെതാണ്, അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്തിരിക്കുന്നത് അഴകപ്പനാണ്. ഒരു ഗാനമേള ട്രൂപ്പിൽ ഒരു ഗായകൻ, അദ്ദേഹത്തിന് എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. ചിലർ കളിയാക്കുന്നു, നിങ്ങൾ CD ഇട്ടാണ് പാടുന്നത്, അങ്ങനെ കുറെ പേര് കളിയാക്കുന്നു. അതെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു, അതാണ് ഈ സിനിമയിൽ ഇവിടെ പിഷാരടി കാണിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിന്റെ സംഭാഷണം, കഥ, തിരക്കഥ എല്ലാം ചെയ്തിരിക്കുന്നത്. ഹരി പി നായർ അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ കഥയുടെ സംഭാഷണം, കഥ, തിരക്കഥ എല്ലാം ചെയ്തിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള കുറെ പകൽമാന്യന്മാരും കുറച്ച് പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഈ സിനിമയിലൂടെ കുറച്ച് നർമ്മം ചാലിച്ചുകൊണ്ടായി അദ്ദേഹം നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. നമുക്കത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രസക്തിയുള്ളത് അദ്ദേഹം നന്നായി ട്രോളുന്നുണ്ട് എല്ലാവരെയും. അത് ആ രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദേവൻ സാർ, അദ്ദേഹം നല്ല സീരിയസ് കഥാപാത്രങ്ങളും അങ്ങനെ ശക്തമായ കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ സിനിമയിൽ ഒരു രണ്ട് നിമിഷമുള്ളൂ അദ്ദേഹത്തിന്റെ രംഗം, ആ രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് നമുക്ക് മതിയാകും. കാരണം അത്തരത്തിലുള്ള ഒരു ട്രോളാണ് നമുക്ക് അദ്ദേഹം കാണിച്ചു തരുന്നത്. എന്താന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കുറെ പകൽമാനിമാരെ കണ്ടിട്ടുണ്ടാവും, അവരെല്ലാം ചില പരിപാടികൾ, ഇപ്പോ ഒരു ഫ്ലാറ്റിന്റെ ഒരു ഇല്ലെങ്കിൽ ഒരു കുടുംബത്തില് ഇങ്ങനെ ചേരുന്ന ഒരു പരിപാടിക്ക് അദ്ദേഹം ആദ്യം കാണുമ്പോൾ നല്ല മാന്യനായിരിക്കും. അദ്ദേഹം വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിന്ന് ടിക്ടോക്കിലും എല്ലായിടത്തും കാണുന്ന വീഡിയോയിലെ പോലെ കുറെ രസകരമായിട്ടുള്ള വെള്ളം അടിച്ചിട്ട് എങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നു, അതെല്ലാം ഈ സിനിമയിൽ അദ്ദേഹം കാണിച്ചിരുന്നുണ്ട്. പല രംഗങ്ങളിലും അതുപോലത്തെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇത് അദ്ദേഹം എന്തോ സമൂഹത്തിലെ എന്തോ ഒരു ചീത്ത ഏതോ കാര്യത്തിനെ ട്രോളുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. രമേശ് പിഷാരടി സംവിധാനം ചെയ്ത ഈ ഗാനഗന്ധർവൻ എന്ന സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഈ കഥയിൽ ഉടനീളം നമുക്ക് നിറയെ നർമ്മങ്ങൾ, നിറയെ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുടുംബ പ്രേക്ഷകർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം, മമ്മൂട്ടി എന്ന നടൻ അഭിനയിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു, ആ ഉല്ലാസ് എന്ന ഗായകൻ്റെ ആ കഥാപാത്രം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനായും ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം.
കാരണം പല സന്ദർഭങ്ങളിലും പല സീനുകളിലും മമ്മൂട്ടി എന്ന ആ നടന്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് മാറ്റി നിർത്താവുന്ന തരത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ സുരേഷ് കൃഷ്ണ. അദ്ദേഹം ഒരു യേശുദാസായി സാമ്യമുള്ള ഒരു തരത്തിലുള്ള വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. നമുക്കൊരു സസ്പെൻസ്, ഒരു ട്വിസ്റ്റ് എല്ലാം തരുന്നുണ്ട് അദ്ദേഹം ഈ സിനിമയിലൂടെ. അത് കാണാൻ നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇതുപോലെ മലയാളത്തിൽ ഇറങ്ങുന്ന പുതിയ സിനിമകൾക്കായി മലയാളം ഫിലിം നഗറിനെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുവരേക്കും നിങ്ങളുടെ ഹരി.